ചെയ്യട്ടെ എന്ന രീതിയിലൊരു കോംപ്രമൈസ് സ്റ്റൈൽ വന്നതിനെ തുടർന്നാണ് അഞ്ചാം ഭാഗത്തില് കെ മധുവും മമ്മൂട്ടിയും എസ് എൻ സ്വാമിയും അടക്കമുള്ളവര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നാലോചിക്കണം. ഇപ്പോ അഞ്ചു ഭാഗം അവസാനിച്ചപ്പോഴും ചില അപശബ്ദങ്ങളുണ്ടായി. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CBI 5 കണ്ടവരുണ്ടാവും. CBI 5 ശേഷം 6 വരാൻ പോകുന്നു. സന്തോഷ വാർത്തയാണ്. അതിൽ മമ്മൂട്ടി ഉണ്ടാകുമോ, അതോ സംവിധായകൻ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ തിരക്കഥാകൃത്ത് മാറുമോ, നിർമ്മാതാവ് മാറുമോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ പലരിലുമുണ്ട്. ആരും മാറാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോഴും അതിൽ കീ ഹോൾ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ മാറും അല്ലെങ്കിൽ മാറ്റണം എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആര് പറഞ്ഞു എന്ന് മാത്രം ചോദിക്കരുത്. കാരണം ഇതൊക്കെ രഹസ്യമായ കാര്യങ്ങളാണ്. രഹസ്യമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടാകും, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. CBI 5 എടുക്കാൻ ഇത്രയും താമസിക്കാൻ കാരണം, ഇത്രയും വർഷങ്ങൾ താമസിക്കാൻ കാരണം, അതിലെ കീകോൾ സ്ഥാനത്ത് നിൽക്കുന്ന സംവിധായകനെ മാറ്റണമെന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രമായിരുന്നു. ആ സംവിധാനം മാറ്റിയാൽ മാത്രമേ ഈ സിനിമ നടക്കൂ എന്നുള്ളൊരു നയം അല്ലെങ്കിൽ അഭിപ്രായം ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ആരുടെ ഭാഗത്ത് നിന്നാണുള്ള കാര്യമല്ല അറിയേണ്ടത്. അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. കാരണം സംവിധായകൻ മധുവിനെയാണ് ആ സിനിമയിൽ നിന്ന് മാറ്റേണ്ടിയിരുന്നത്. പക്ഷേ മധുവിനെ മാറ്റാൻ പെട്ടെന്ന് പറ്റില്ല. ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരെണ്ണം ചെയ്തത് മധുവാണെന്ന് ആലോചിക്കണം. മറ്റൊന്ന്, അതിനു മുമ്പ് 4 ഭാഗങ്ങളും ചെയ്ത് ഹിറ്റാക്കി മാറ്റിയ സംവിധായകനാണ് കെ മധു എന്ന് ആലോചിക്കണം. ആ സിനിമയുടെ 4 അഭിനയിച്ച് CBI പ്രാധാന്യം കൊടുത്ത് മമ്മൂട്ടിക്ക് പ്രത്യേക ഇമേജ് ഉണ്ടാക്കിയ സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതിൽ മമ്മൂട്ടിയെ മാറ്റാൻ പറ്റില്ല, സംവിധായകനെ മാറ്റാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആരാണ്? തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിയാണ്. സ്വാമിയെ മാറ്റിയാലും പറ്റില്ല. പിന്നെ മാറ്റുന്ന ആരാ? അതിൻ്റെ നിർമ്മാതാവിനെയാണ് മാറ്റം. അങ്ങനെ നിർമ്മാതാവ് പഴയതുപോയി പുതിയൊരാളെന്ന് വന്നു. പുതിയൊരാളെന്ന് പറഞ്ഞാൽ പഴയ നിർമ്മാതാവ് തന്നെയാണ്, സ്വർഗചിത്ര അപ്പച്ചൻ. ഒരു പ്രോജക്റ്റ് തുടങ്ങിയാൽ അവസാനം വരെ ആർക്കും തലവേദനയില്ലാതെ സുഗമമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്ന നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ. ആ സ്വർഗചിത്ര അപ്പച്ചൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ വന്നു. ഏറ്റെടുക്കാൻ വന്ന് അഡ്വാൻസ് വൻതുകകൾ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തെങ്കിലും ഏകലവ്യൻ്റെ ഗുരുദക്ഷിണ പോലെ ഒരു കാര്യം വന്നു. താൻ ഇതിൽ ഉണ്ടാകണമെങ്കിൽ കെ മധുവിനെ മാറ്റണം എന്നുള്ളൊരു ശബ്ദം ശക്തമായി അവിടെ ഉരുത്തിരിഞ്ഞു വന്നു. പക്ഷെ നടന്നില്ല. അത് നീണ്ടു നിണ്ടുപോയി, പല കാരണങ്ങളെ കൊണ്ട് നീണ്ടുപോയി. പറഞ്ഞ് പറഞ്ഞ് അവസാനം ഈ അഞ്ചാം ഭാഗവും ഒരേ ടീം തന്നെ ചെയ്യട്ടെ എന്ന രീതിയിലൊരു കോംപ്രമൈസ് സ്റ്റൈൽ വന്നതിനെ തുടർന്നാണ് അഞ്ചാം ഭാഗത്തിൽ കെ മധുവും മമ്മൂട്ടിയും എസ് എൻ സ്വാമിയും അടക്കമുള്ളവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നാലോചിക്കണം. ഇപ്പോൾ അഞ്ചു ഭാഗം അവസാനിച്ചപ്പോഴും ചില അപശബ്ദങ്ങളുണ്ടായി. അതിൻ്റെ നിർമ്മാതാവിന് വേണ്ടത്ര നേട്ടമുണ്ടായോ എന്നുള്ള കാര്യം അദ്ദേഹം ഇനിയും തുറന്നു പറഞ്ഞിട്ടില്ല. സിനിമയിൽ തിക്താനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ടാണ് പ്യുർ വെജിറ്റേറിയനായ നിർമ്മാതാവ് അപ്പച്ചൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തമിഴിലായാലും മലയാളത്തിലായാലും കുറേ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പറയാറില്ല. ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും അവൻ തുറന്ന് പറയാറില്ല. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാന്യമായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം തനിക്ക് കിട്ടേണ്ടതാണ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അടുത്ത സിനിമയിലും സന്തോഷം. കാരണം അത് പറയാൻ കാരണം, ഇവിടെ ആദ്യം മുതൽ സിനിമ ചെയ്യാൻ വന്നുകൊണ്ട്
ഫാസിൽ പല പ്രാവശ്യം നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ച് താൻ ഒരിക്കലും സിനിമയിൽ നിന്ന് പിന്മാറുകയില്ല, ഫാസിലിനെ കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടെ തൻ്റെ റബ്ബർ എസ്റ്റേറ്റ് വിറ്റ കാശുമായി വന്ന് സിനിമ ചെയ്യിച്ച ചെയ്ത ആളാണ് അപ്പച്ചൻ. ആ അപ്പച്ചൻ ചെയ്ത സിനിമ ആദ്യം സാമ്പത്തിക ഭദ്രത കിട്ടാതായപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുത്താൻ വേണ്ടി മമ്മൂട്ടിയും ഫാസിലും ചേർന്നാണ് പിന്നീട് ഒരു സിനിമയെടുത്ത് അത് ബമ്പർ ഹിറ്റാക്കി മാറ്റി നടക്കണം. അതുകൊണ്ട് തന്നെയാണ് അപ്പച്ചൻ പറഞ്ഞത് ഈ പടം രക്ഷപ്പെട്ടാൽ കൊള്ളാം, ഇല്ലെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പ് കൊടുക്കാൻ കാരണം. ആ അവസ്ഥയിൽ തന്നെയാണ് CBI5 എങ്ങനെയുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല, സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. മാറിയ സാഹചര്യത്തിൽ ആറാം ഭാഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാമെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. ഞാൻ എസ് എൻ സ്വാമിയെ വിളിച്ചു, സ്വാമി ഇതിനൊരു ആറാം ഭാഗം വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആറാം ഭാഗം എഴുതാൻ ഞാൻ തയ്യാറാണ്, അതിൻ്റെ നക്കലുകളെല്ലാം അത് എന്ത് വേണമെല്ലാം ഞാൻ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ രഹസ്യം ഇത് പുറത്തുവിടാൻ പാടില്ല, ഇതൊരു സൗഹാർദ്ദ സംഭാഷണമാണ്, ഞാനിതിൻ്റെ രചന തുടങ്ങി വച്ചിരിക്കുന്നു എന്നാണ് സ്വാമി എനിക്ക് എന്നോട് പറഞ്ഞതെന്ന് ആലോചിക്കണം. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ എല്ലാം ബ്ലാങ്കായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ആറാം ഭാഗം തുടങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ ഇതാദ്യമായി അനൗൺസ് ചെയ്തിരിക്കുന്നു. സ്വർഗീയ ഇത്രാപ്പച്ചൻ നിർമ്മിക്കുന്ന ഇതിൻ്റെ ആറാം ഭാഗം തുടങ്ങാൻ പോവുകയാണ്. 2023 ഓണത്തിന് റിലീസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്ത് വരുന്നത് എന്ന് ആലോചിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ആരോട് ചോദിച്ചു എന്ന് ചോദിച്ചേക്കാം പലരും. സംവിധായകനോട് ചോദിച്ചോ, നായകനായ മമ്മൂട്ടിയോട് ചോദിച്ചോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഇത് ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അഹങ്കാരത്തിന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ആദ്യമായി ഞങ്ങൾ ഫ്ലാഷ് ചെയ്യുകയാണ്. CBI6 2023 ഓണ ദിവസം തിയേറ്ററിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നടത്തണമെങ്കിൽ അവർ നടത്തട്ടെ, നടത്തിയില്ലെങ്കിൽ വേറെ സിനിമ ഇത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു കീറാമുട്ടിയുണ്ടെന്ന് ആലോചിക്കണം. പഴയ അഞ്ചാം ഭാഗത്തിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞതുപോലെ അന്നത്തെ ഉടമ്പടി പ്രകാരം ആറാമത്തെ സംവിധായകൻ, ആറാം ഭാഗത്തിലെ സംവിധായകൻ വേറെ ആളായിരിക്കണം. മാറിയ സാഹചര്യത്തിൽ ടെക്നോളജിയുമായി കൂടുതൽ ബന്ധപ്പെട്ട് ബന്ധം പുലർത്തുന്ന ഒരാളായിരിക്കണം അതിന് സംവിധായകൻ എന്ന ഒരു ശക്തമായ അഭിപ്രായം ഈ ടീമിനുള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് മമ്മൂട്ടിയാണോ എന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ശക്തനായ ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ, അതായത് സംവിധായകനെ വേറെ വേണമെന്ന് ശക്തനായ ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിയാകാനല്ലേ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് പറയുന്നില്ല. മമ്മൂട്ടിക്ക് അങ്ങനെ പറയാൻ കാരണങ്ങളുണ്ടായിരിക്കാം, അത് കെ മധുവിനോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ടീം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ആറാം ഭാഗം ഉണ്ടാവൂ. ആറാം ഭാഗം ഉണ്ടാകുമ്പോൾ അതിൽ എസ് എൻ സ്വാമിയാണ് എഴുതുന്നതെങ്കിൽ കെ മധുവായിരിക്കും സംവിധാനം ചെയ്യുക, മമ്മൂട്ടിയായിരിക്കും അഭിനയിക്കുക, നിർമ്മാതാവ് അപ്പച്ചനായിരിക്കും. ഈ നാല് പേരും ചേർന്നിട്ടുള്ള അതേ ടീം തന്നെ വരണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. കാരണം ഒരുമിച്ച് നിന്നാലേ ഇതെല്ലാം സുഗമമായി പോകൂ. അതുകൊണ്ട് സംവിധായകനെ മാറ്റിയിട്ടുള്ള ഒരു കളിക്കും ആരും മുതിരരുത് എന്നുള്ള റിക്വസ്റ്റ് ആണോ അല്ല കൽപ്പനയാണോ, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ആറാം ഭാഗം ഹിറ്റാവണോ നന്നാവണോ, ഒരേ ടീമായി പഴയതുപോലെ മുന്നേറുക.